നമസ്കാരം. നമസ്കാരം 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 സാറേ, സുപ്രഭാതം. ട്രെൻഡ് തുടങ്ങിയിരിക്കുകയാണ്. പാലക്കാട് എന്നോട്ടാണ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ രാഹുൽ മുന്നേറ്റം കുതിക്കുകയാണ്, ട്രെൻഡ് വരണുണ്ട്. 1000-ന് അധികം വോട്ട് പിടിച്ച് കയറണുണ്ട്. പക്ഷെ അവിടെ സരിൻ നല്ല വോട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ BJP തോട്ട സരിനാണോ രാഹുലാണോ തകർത്ത് മുന്നേറുന്നത്? രണ്ടുപേരും തകർക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. ഇപ്പൊ ആദ്യത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോ, ആ ട്രെൻഡ് വന്ന റൗണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ, അനാലിസ് ചെയ്തുമ്പോൾ BJP ഒരു മേൽക്കൈ ഉണ്ടാകേണ്ട. BJP ആദ്യം ലീഡ് ചെയ്യുകയായിരുന്നു. എൻ ഡി എ ആദ്യം ലീഡ് ചെയ്യും. അതെ, ലീഡ് ചെയ്യുകയായിരുന്നു. അതിനെ മറികടന്നിരിക്കുന്നു രാഹുൽ എന്നാണ് നമുക്ക് ഈ പറയുന്ന ആവേശം. UDFനേക്കാൾ കൂടുതൽ ആവേശം ചാനലുകൾ കാണിക്കുന്നുണ്ട്. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഈ ട്രെൻഡൊക്കെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാവുന്നതാണ്. ആർക്ക് അനുകൂലമായിട്ട് വേണമെങ്കിലും, സരിനനുകൂലമായിട്ട് വേണമെങ്കിലും. അത് ഈ അത്യുക്തി കലർന്ന ഈ പിന്നെ ലേലം വിളി പോലുള്ള ഈ വാഗ്വാദങ്ങളും ബഹളങ്ങളും കൊണ്ടൊന്നും കാര്യമില്ല. അത് അതിൻ്റെ വഴിക്ക് പോകും. ഉള്ള പെട്ടിയിൽ AVM കറക്റ്റ് ആയിരിക്കും. അതിലുള്ള വോട്ടുകൾ തന്നെയാണ് പുറത്തു വരാൻ പോകുന്നത്. പക്ഷേ ഈ പ്രാഥമികമായ ട്രെൻഡുകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടലിനും ഒരു വിശകലനത്തിനും ഒക്കെ വിരുദ്ധമാണ്. അവിടെ എനിക്ക് തെറ്റ് പറ്റി എന്ന് ഞാൻ തുറന്നു സമ്മതിക്കുക. അവിടെ ആ വോട്ടുകൾ നിലനിർത്തിയിരുന്നു എങ്കിൽ BJP ഇപ്പം മുന്നിട്ട് തന്നെ, കൃഷ്ണകുമാർ ഇപ്പം മുന്നിൽ വരേണ്ടതാണ്. അപ്പൊ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിലാണ് ആദ്യം, നഗരപ്രദേശങ്ങളാണ് പറയുന്നില്ല, നഗരപ്രദേശങ്ങൾ മൊത്തം ആണ് BJP അനുകൂലമായി വരേണ്ടത്. ആദ്യത്തെ റൗണ്ടിലാണ് അവർ മുന്നിലെത്തേണ്ടത്. അത് എത്തിയിട്ടില്ല. അപ്പൊ അതൊരു ശുഭ സൂചനയല്ല BJP. ഇപ്പൊ സരി നല്ല വോട്ട് പിടിച്ചെന്ന് പറഞ്ഞു, സരിഞ്ഞിപ്പ കയറി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ ഒരു ഉജ്ജ്വലതയോടുകൂടി ഇപ്പൊ സരിൻ കയറി വരുന്നുണ്ട്. അത് രാഹുലിന് അത്ര ശുഭകരമല്ല. പാലക്കാട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് വോട്ട് പിടിക്കാത്ത, അവിടെ അവർ കഴിഞ്ഞ വർഷം നടത്തുന്ന വോട്ട് കൂട്ടി വരുവാണ്. ആ തന്ത്രം നല്ലതുപോലെ ഉപയോഗിച്ചു. ആ സരിൻ എന്ന് പറയുന്ന ആളിനെ കോൺഗ്രസ് വെറുപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വോട്ടും ട്രെൻഡും എല്ലാം കൂടി ഇവർക്ക് അനുകൂലമായിട്ട് വന്നു. അത് ശരിക്കും മുതലെടുത്തു CPM. അതിന്റെ ഒരു ആവേശ ഉജ്ജ്വലമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക ഇപ്പൊ കാണുന്നത്. ശരിക്കും അവര് ഈ സരിനില്ലായിരുന്നുവെങ്കിൽ CPMന് ഈ വോട്ടുകൾ ഇത്രയും പിടിക്കാൻ കഴിയുമായിരുന്നില്ല. പഴയ 3rd സ്ഥാനത്ത് കൊണ്ട് തന്നെ തൃപ്തിപ്പെടേണ്ടി വരുമായിരുന്നു എന്നാ എന്റെ ഒരു കണക്കുകൂട്ടല്. അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ സരിൻ 2rd സ്ഥാനത്തും വരാം. സരിൻ 2rd സ്ഥാനത്തേക്ക് വരാം. അപ്പൊ BJP ആണ് 3rd സ്ഥാനത്തേക്ക് പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് തോന്നുന്നു. അതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് ഫലം വന്നിട്ട് വരാം. പക്ഷെ എനിക്ക് വ്യക്തമായ ചില ധാരണകൾ തോന്നുന്നുണ്ട്. ഇവിടെ BJP സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ പോലും, അതുപോലെ സന്ദീപ് വാര്യരെ പിണക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യർ അങ്ങനെ പറയാനും പാടില്ലായിരുന്നു. BJP അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ അദ്ദേഹത്തോട് കർക്കശമായിട്ടുള്ളൊരു നിലപാട് പുലർത്താനും പാടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിജയമാണ് സർവ്വപ്രധാനം. ഈഗോ അല്ല. ഈഗോ വലുതും തെരഞ്ഞെടുപ്പ് ചെറുതുമായി കണ്ടു കഴിഞ്ഞാൽ ഫലം അനുഭവിക്കും. ആ ഫലമാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഇത് BJP മാറ്റത്തിന്റെ ഒരു ശംഖൊലി കൂടിയായിരിക്കും ഇതെന്നാണ് ഞാൻ കരുതുന്നത്. ഫലം വന്നിട്ടില്ല, നമ്മൾ ആവേശഭരിതരായിട്ടും കാര്യമില്ല. ഹരിയാനയിൽ എന്തായിരുന്നു? ഹരിയാനയിൽ എങ്ങനെയായിരുന്നു? തിരിച്ചും മറിച്ചും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം കണക്കുകൂട്ടലുകളൊക്കെ ട്വിസ്റ്റുകൾ വലുതായിട്ട് വരും, ട്വിസ്റ്റുകൾ വരും, അട്ടിമറികൾ വരാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ. പഴയ ഇക്വേഷൻ അല്ല, ജനങ്ങൾക്ക് പഴയ മനസ്സു മാറ്റാം. മറ്റു ഇപ്പൊ BJP കോട്ട തകർത്താണ് രാഹുൽ മുന്നേറുന്നത്. വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയാണ്. BJP ഒരു പ്രവർത്തനം അവിടെ നിശ്ചലമല്ല. പാലക്കാട് എന്ന് പറയുന്നത് BJP കോട്ടയാണ്. ഇന്നത്തുള്ള ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലം കൂടിയാണ്. അതെ, അങ്ങനെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് അവർ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ആ മണ്ഡലം പിടിക്കാൻ നോക്കേണ്ടതായിരുന്നു. ആ ഒരു ശ്രദ്ധ വന്നിട്ടില്ല. അതിനിടയ്ക്ക് അച്ചടക്കമുള്ള പാർട്ടിയായിട്ടുള്ള BJP ആവശ്യമില്ലാത്ത ഒരു കശപിശ സന്ദീപ് വാര്യരുമായിട്ടുണ്ടായത് ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതെന്താ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. തനിക്ക് മീറ്റിങ്ങിന് പോയപ്പോൾ കസേര കിട്ടിയില്ലെന്ന് സന്ദീപ് വാര്യർ പറയുക. തന്റെ അമ്മയ്ക്ക് റീത്ത് വയ്ക്കാൻ കൃഷ്ണകുമാർ വന്നില്ലെന്ന് പറയുക, പരസ്യമായിട്ട് പറയുക. അല്ലാതെ എന്തെങ്കിലും അവരുടെ ആശയങ്ങളിൽ വെള്ളം ചേർത്തു എന്നുള്ള അല്ല പരാതി. അതും വെച്ചുകൊണ്ട് അദ്ദേഹം ബാണക്കാട്ടേക്ക് തീർത്ഥയാത്ര നടക്കുക, മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലേക്ക് തീർത്ഥയാത്ര നടക്കുക. അങ്ങനെ ഒറ്റ ഒരു നിമിഷം കൊണ്ട് മാറ്റി വയ്ക്കാവുന്ന ഒരു ആശയ സംഹിതയാണ് ഇദ്ദേഹം ഉൾക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. അതുപോലെ നാവ് വാടകയ്ക്കെടുത്ത് സംസാരിക്കുന്ന ഒരു വക്താവ് തൊഴിലാളിയാണോ ഇദ്ദേഹം എന്നും എനിക്ക്. മറ്റു BJP 3rd സ്ഥാനത്ത് പോവുകയാണെങ്കിൽ സന്ദീപ് വാര്യർ അത് സന്തോഷമാണ്. സന്ദീപ് വാര്യർ അതെ, തോൽപ്പിക്കാൻ, കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ തന്നെയാണല്ലോ അദ്ദേഹം പലരുമായിട്ട് ചർച്ച നടത്തിയിട്ടും. അതത് സുരേന്ദ്രൻ ഇടപെട്ടിരുന്നെങ്കിൽ, സുരേന്ദ്രൻ വന്നിരുന്നെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു 6 മണിയായപ്പോ സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ടിരുന്നു BJP വിജയം ഉറപ്പായെന്ന് പറയുന്നത്. അത് വിശാലാക്ഷി സമേതനായിട്ട് കൃഷ്ണകുമാർ,
വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ തേരിലേറി കൃഷ്ണകുമാർ അവിടെ വരുമെന്ന് വലിയ സാഹിത്യമൊക്കെ പറഞ്ഞു. അതായത് വടക്കുന്നാഥന്റെ തേരിലേറി സുരേഷ് ഗോപു തൃശൂർ മണ്ഡലം പിടിച്ചതുപോലെ ഇവിടെ വരുമെന്നൊക്കെ വലിയ സാഹിത്യമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പ്രായോഗികമാവണം. ഒന്നാമത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ശരിയല്ല. അദ്ദേഹത്തിനെ വല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലോ വല്ലതും നിർത്തേണ്ട ആളേ ഉള്ളൂ. അതാ അതിനുള്ള ഒരു സ്ഥാനാർത്ഥിത്വ ശക്തി ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പറ്റില്ലെന്നോ. ബി ജെ പി കോർപ്പറേഷനിൽ നിന്ന് ഒരുപാട് വോട്ട് കുറഞ്ഞു എന്ന് വാർത്ത പറഞ്ഞു. കാരണം പല ബൂത്തുകളും കൃഷ്ണകുമാറിന് 10 താഴെ വോട്ടുകൾ മതി. അവിടെ ഈ ബി ജെ പി ബി ജെ പി വോട്ട് കുറയുമ്പോൾ അവിടെ എല്ലാം ലീഡ് ചെയ്യുന്നത് സരിന ലീഡ് ചെയ്യുന്നത്. അതെ, സരിൻ തകർത്തത് ബി ജെ പിയുടെ തോട്ടയാണ്. അല്ലാതെ ഈ പാൽപുഞ്ചിരിയായിട്ട് ശ്രീ കൃഷ്ണകുമാർ നടന്നിട്ടൊന്നും കാര്യമില്ല. ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള കരിഷ്മയും കഴിവും ഒക്കെ വേണം. അതില്ലെങ്കിൽ ഇല്ലാതെ പിന്നെ ഇങ്ങനെ മത്സരത്തിന് പോകരുത്. അദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടാകും. പ്രാദേശിക അവിടെയുള്ള ആളാണെന്നാണ് പറഞ്ഞ ന്യായീകരണം, അതിലൊരു കാര്യമില്ല. അവിടെയുള്ള ആളല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിത്രം മാറി മറിഞ്ഞനി. അതിൽ ചില ഈഗോകളൊക്കെ അതിൽ പ്രവർത്തിച്ചു. ആ ഈഗോകളാണ് ഈ ബി ജെ പി കേരളത്തിലുള്ള വളർച്ചയുടെ തടസ്സം. അല്ലാതെ മോദിയുടെ നേരിലേറി കേരളത്തിൽ അങ്ങ് ജയിച്ചു കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ തമ്മിലടിയും കശവിശയും അതുപോലെ തന്നെ ആശയ കുഴപ്പവും സൗന്ദര്യ പിണക്കവും ഒക്കെ വെച്ചുകൊണ്ട് ബി ജെ പിയെ കേരളത്തിൽ വളർത്താൻ പറ്റുകയില്ല. മറ്റു പാലക്കാട് നോട്ട 300 വോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വന്ന പുറത്തു വന്ന വാർത്ത അനുസരിച്ച് അപ്പം നോട്ടയ്ക്കും ഒരു ചാൻസ് ഉണ്ടാവും. 300 വോട്ടുകൾ നോട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ വളരെ മടുത്തിരിക്കുന്നു. അവിടുത്തെ വോട്ടിംഗ് ശതമാനവും കുറഞ്ഞല്ലോ, വോട്ടിംഗ് ശതമാനവും കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്. ആവേശമില്ല ജനങ്ങൾക്ക്, മടുത്തു. ഈ കാലുമാറിലും കാലുവാരിലും ഒക്കെ കണ്ടു ജനം മടുക്കും. നമുക്കായാലും മടുക്കും, അത് സംഭവിച്ചിട്ടുണ്ട് അവിടെ. എന്തായാലും വരും മണിക്കൂറിലറിയാം പാലക്കാട് ട്വിസ്റ്റ് ഉണ്ടാവും. അത് ഇനി വൻ വിജയം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബി ജെ പിയുടെ പരാജയം തന്നെ സുനിശ്ചിതമായി കഴിഞ്ഞു. ഇനിയിപ്പോ വരാൻ പോകുന്നു, സരിൻ ജയിക്കുമോ അല്ലെങ്കിൽ കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനം നോക്കിയാൽ ഇനി അതെ സരിനാണോ ജയിക്കാൻ പോകുന്നത്, രാഹുലാണോ ജയിക്കാൻ പോകുന്നത് എന്ന് മാത്രമേ ഇനി നോക്കാൻ അവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.